നമസ്കാരം, ഡോക്ടർ നൈജു ആണ്. നമുക്ക് ഒരു രണ്ടു മൂന്ന് ചോദ്യങ്ങൾ നമ്മുടെ മെമ്പേഴ്സിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാത്തിനെയും കൂടെ മറുപടികൾക്കുള്ള ഒരു സമയം പ്രശ്നം കൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഡോക്ടർ റഹാസിൽ നിന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻസും അതിന്റെ റേഡിക്കുലോപ്പതിയും മറ്റു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും എല്ലാം. വളരെ വലിയൊരു സബ്ജക്റ്റ് ആണ് എങ്കിലും വളരെ ഷോർട്ടായിട്ട് എങ്ങനെ നമുക്ക് അതിനെ സമീപിക്കാം എന്നുള്ളതിനെ കുറിച്ച് മാത്രം നമുക്കൊന്ന് പ്രതിപാദിച്ചിട്ട് ഇന്നത്തെ ടോപ്പിക് നിർത്താം. അപ്പം നടുവേദനെ കുറിച്ചാണ് റഹാസ് ഡോക്ടർ ചോദിച്ചത്. നടുവേദനയും കാലുകളിലേക്ക് അതിന്റെ വേദന വ്യാപിക്കുന്ന പ്രശ്നം, ലംബർ റാഡിക്കുലോപ്പതി അല്ലെങ്കിൽ റാഡിക്കുലോപ്പതി എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ. ഈ നടുവേദന എന്ന് പറയുമ്പോൾ അതിലൊറ്റ വേർഡിലാണ് നമ്മൾ എല്ലാവരും കാണുന്നത് അല്ലേ? അപ്പം അത് ആയുർവേദമാണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും മറ്റേത് ചികിത്സാ രീതികളാണെങ്കിലും നടുവേദന എന്ന് പറയുന്നതാണ് നമ്മുടെ ഡയഗ്നോസിസ്. പക്ഷേ ഈ നടുവേദന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡയഗ്നോസിസ് അല്ല. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗം അല്ലെങ്കിൽ രോഗത്തിന്റെ പേരല്ല, അതൊരു സിംറ്റമാണ്. ഇപ്പോൾ നമ്മുടെ ശരീരം എവിടെയെങ്കിലും പഴുക്കുന്നു, പഴുക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് പനി വരും. ടെമ്പറേച്ചർ വരില്ലേ, മൂത്രത്തിൽ പഴുപ്പുണ്ട്, നമുക്ക് പനി വരാം. മുറിവ് പഴുക്കുന്നു, നമുക്ക് പനി വരാം. അപ്പോൾ പനിയാണോ പ്രശ്നം? അല്ല, മുറിവാണ് പ്രശ്നം, അല്ലെങ്കിൽ അണുബാധയാണ് പ്രശ്നം. അതേപോലെ നടുവേദന എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തിന്റെ ഒരു ഒരു എന്താ പറയുക, സിംറ്റം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നടുവേദനയുടെ കാരണമാണ് ആ നടുവേദന ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് കാരണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. കാരണം അറിയാത്ത ചികിത്സകൾ ഒരിക്കലും ആ ചികിത്സയ്ക്ക് പരിപൂർണത നൽകാറില്ല. ഞാൻ നേരത്തെ ടോക്കിൽ പറഞ്ഞതുപോലെ 1000 കാരണങ്ങളുണ്ട് നടുവേദന വരാൻ. കൂടിപ്പോയല്ലേ 1000 എന്ന് പറയുന്നത്? അല്ല, ഒരുപാട് കാരണങ്ങളുണ്ട് നടുവേദന വരാൻ. പലർക്കും പല തരത്തിലുള്ള നടുവേദനകളാണ്. അത് വളരെ നിസ്സാരമായിട്ടുള്ള മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ എന്ന് പറയുന്ന ആൾക്കാർ തൊട്ട് വളരെ ഗുരുതരമായിട്ടുള്ള നടുവിന്റെ പ്രശ്നങ്ങൾ വരെയൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷെ എല്ലാം ഗുരുതരവുമല്ല, എല്ലാം നിസ്സാരവുമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വ്യക്തമായിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ നടുവേദനകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും കഴിയും. ഈ നടുവേദനയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന്റെ പൂർണ്ണ വെയിറ്റിനെയും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അനക്കങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന തണ്ട് തന്നെയാണ് നടു അല്ലേ? നടു ഇല്ലാതെ നമുക്ക് ഒരു പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ചുമ്മാ ഇരുന്ന് ആലോചിക്കണമെങ്കിലും, ചുമ്മാ കുത്തിയിരുന്ന് സമയം കളയണമെങ്കിലും നടു വിചാരിക്കണം, നടു അനങ്ങണമല്ലോ, അല്ലെങ്കിൽ നടുവിലായിരുന്നല്ലോ നമ്മൾ ഇരിക്കേണ്ടത്. അപ്പൊ റെസ്റ്റ് ഇല്ലാത്ത ഒരു ഭാഗമാണ് നടുവ് എന്ന് പറയുന്നത്. നടുവിന് വേദന വരാൻ ഒരുപാട് കാരണങ്ങൾ, നടുവിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകുന്നുണ്ടാവാം, ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട്. ഇപ്പൊ നമ്മൾ ഇന്നലെ പ്രതിപാദിച്ച പോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് ചിലപ്പോൾ നടുവേദന വരാം, ബോൺ പെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തന്നെ. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന രീതി കൊണ്ട് വരാം. നമ്മളൊരു കസേരി ഇരിക്കുന്നു, നിരന്തരം കച്ചവടക്കാരാണ്, കസേരി ഇരിക്കുകയാണ്. ഒരു IT പ്രൊഫഷനാണ്, കസേരി ഇരിക്കുകയാണ്. ഒരു ഓഫീസറാണ്, കസേരി ഇരിക്കുകയാണ്. ആ കസേരയുടെ രീതി കൊണ്ട് മാത്രം നമുക്ക് നടുവേദന വരാം. പക്ഷേ നമ്മൾ ആദ്യമേ മുതലേ അതിനെ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ, ഉദാഹരണത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ ഒരു 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 സ്റ്റോറിയിലേക്ക് നമുക്ക് പോകാം. ഞാൻ ഇരിക്കുന്ന കസേര, ഞാൻ നിരന്തരം ഈ കസേരയിൽ 6 മണിക്കൂറിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. 6 മണിക്കൂർ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഈ കസേരയിൽ നിന്ന് ജോലി ചെയ്യുന്നു. എന്റെ കസേര എന്റെ നടുവിന് കംഫർട്ടബിൾ ആയിട്ട കസേരയല്ല. അപ്പോൾ ആ പേശികൾക്കുണ്ടാകുന്ന വലിവ്, സ്ട്രെയിൻ, അല്ലെങ്കിൽ ആ എല്ലുകൾക്കിടയിലുള്ള ഡിസ്കിനും ഡിസ്കിന് അനുബന്ധമായി നിൽക്കുന്ന ലിഗമെന്റ്സിനും ഉണ്ടാകുന്ന സ്ട്രെയിൻ ഒരു നടുവേദന ഉണ്ടാകുന്നു അല്ലേ? അപ്പൊ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുന്നു. നമ്മൾ ഇഗ്നോർ ചെയ്യണം. നമ്മൾ എത്ര നാളാ വർക്ക് ചെയ്യാൻ പോകുന്നത്? നമ്മളുടെ ഒരു ജീവിതകാലത്തിന്റെ മെയിൻ ഭാഗം നമ്മൾ ജോലികൾക്കാണ് ഉപയോഗിക്കാറെന്ന് മനസ്സിലാക്കണം. കാരണം ഒരു 25-ാമത്തെ വയസ്സിൽ ഒരു ജോലി ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ 50-60 വരെ റിട്ടയർമെന്റ് ഏജ് വരെയൊക്കെ ഒക്കെ നമ്മൾ ഒരേ കണക്കുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വർക്കിലേക്ക് പോകുന്നു. പിന്നെ അതിന് ആയാസങ്ങൾ നമ്മൾ വേറെ പല രീതിയിലും ചെയ്യുന്നു. അപ്പോൾ ഈ വേദനയെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ, അത് നമ്മുടെ നടുവിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാൽ, അപ്പോഴായിരിക്കും ഒരു പക്ഷേ അവിടുത്തെ ഡിസ്ക്, ആ ലിഗമെന്റിനെ പൊട്ടിച്ച് വെളിയിൽ വന്ന് ഡിസ്ക് ബൾസ് ഉണ്ടാവുക, ചിലപ്പം കസേരകൾക്ക് തമ്മിലുള്ള കണക്ഷൻസിന് വിലക്കുറവെന്ന് തെറ്റലുകൾ വരിക, അകൽച്ച കുറവെന്നും അകൽച്ച കൂടുതലെന്നും ഒക്കെ ആൾക്കാരൊന്നും പറയാറില്ലേ, അത്തരത്തിലുള്ള പ്രവണതകൾ വരിക. അല്ലെങ്കിൽ ആ ഇരിക്കുന്ന പൊസിഷൻ കൊണ്ട് നട്ടലിന് ചുറ്റുമുള്ള മാംസപേശികൾക്ക് ഭയങ്കരമായിട്ടുള്ള അയവ് വന്ന് നട്ടലിന് വിലക്കുറവ് വരുന്ന അവസ്ഥകൾ വരിക. ഇതെല്ലാം നടുവേദനയ്ക്ക് കാരണമാകാം. അപ്പോൾ വളരെ നിസ്സാരമായ കസേര എന്നുള്ളൊരു പ്രശ്നത്തിൽ നിന്ന് തുടങ്ങുന്ന നടുവേദന ചിലപ്പോൾ നിങ്ങളെ കൊണ്ടെത്തിക്കുക ഒരു ഡിസ്കിന്റെ സർജറിയിലോ അല്ലെങ്കിൽ കസേരകൾ തമ്മിൽ തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്കായിരിക്കാം. അപ്പോൾ ഇതൊരു കസേര ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നേരെ മറിച്ച് ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നേരെ മറിച്ച് ഒരു 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 ചുമട് എടുക്കുന്ന തൊഴിലാളിയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആയാസങ്ങൾ നട്ടലിന് വരുന്ന ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, എത്തരത്തിലായിരിക്കും ആ നടുവിനെ ബാധിക്കുക? അതുകൊണ്ട് തന്നെ നടുവേദനയുടെ ഉത്ഭവം, അത് എങ്ങനെ തുടങ്ങി എന്ന് സ്വയമേ ഒരു മനസ്സിലാക്കൽ നല്ലതായിരിക്കാം. എന്നിട്ട് ആ നടുവേദന
നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രവൃത്തിയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നടുവേദന മാറുന്നുണ്ടോ എന്ന് നോക്കുക. എന്ത് കാരണം കൊണ്ടാണ് നടുവേദന വരുന്നതെന്ന് സ്വയമേ പേഷ്യന്റ് മനസ്സിലാക്കുക, അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക, എന്നിട്ടും നടുവേദന വരുന്നെങ്കിൽ ഡോക്ടറെ കാണിക്കുക. അതല്ല, ആ പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നടുവേദന മാറുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്തതാണ് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, നിങ്ങളുടെ ആദ്യത്തെ ട്രീറ്റ്മെന്റ് സക്സസ് ആണ്. മാറുന്നില്ല എങ്കിൽ ഡോക്ടറിനെ കണ്ടുപിടിച്ചിട്ട് എന്ത് കാരണം കൊണ്ടാണ് നടുവേദന ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി പ്രാഥമിക ടൈമിൽ തന്നെ ചികിത്സാ രീതികൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നടുവേദനകളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന സാഹചര്യങ്ങൾ തന്നെയുണ്ട്. പിന്നെ ഏതൊരു നടുവേദനയ്ക്കും ആദ്യത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ കോപ്പറേഷൻ ആണ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. അത് എന്ത് തരത്തിൽ നടുവേദന ആയിക്കോട്ടെ, ചിലപ്പോൾ വലിയ ഗുരുതരമായിട്ടുള്ള ഡിസ്ക് ആണ്, സർജറി ചെയ്യേണ്ട ആവശ്യമുള്ള ഡിസ്ക് ആണെങ്കിൽ പോലും അപ്പോഴും ഒരു അല്പസ്വല്പ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ജീവിതശൈലികളെ മാറ്റി ജീവിക്കേണ്ട ആവശ്യകതകൾ പേഷ്യൻസ് ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ട്. അത് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് മാറ്റങ്ങൾ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങും. എന്നാൽ മാത്രമേ ഒരു സർജറി ചെയ്താൽ പോലും ഒരു പൂർണ്ണമായിട്ടുള്ള റിക്കവറിയിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. കാരണം ഡിസ്കിന്റെ സർജറി ചെയ്തു, പക്ഷെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള അതേ പ്രവണത തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഡിസ്കിന്റെ പ്രശ്നങ്ങളും വീണ്ടും ആ സ്ഥലത്തും അല്ല അതിന്റെ മേളിലേക്കുള്ള ഡിസ്കിനും ഒക്കെ ബാധ്യതകൾ വരാം. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ പ്രധാനമാണ് നടുവേദനയെ സംബന്ധിച്ചിടത്തോളം. ഇനി നടുവേദനയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് ലിസ്റ്റ് ചെയ്യാൻ നിന്നാൽ ഈ ടോപ്പിക്ക് നമുക്ക് ഒരുപാട് നാൾ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നടുവേദനയുടെ കാരണം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം മനസ്സിലാക്കാതെ ഒരിക്കലും നടുവേദനയെ ചികിത്സിക്കില്ല. നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാറ് പല സ്ഥലങ്ങളിലും പോയിട്ട് ചികിത്സ തേടുന്ന ആൾക്കാർ നമ്മൾ ചോദിച്ചാൽ എന്തിനാണ് നിങ്ങൾ ചികിത്സിക്കാൻ പോയത്, നടുവേദനയ്ക്കാണ് ചികിത്സിക്കാൻ പോയത്, അത് ഞാൻ അവിടെ വരെ പോയി നടുവേദനയ്ക്ക് ചികിത്സിച്ചു, ഇവിടെ ഇങ്ങനെ ഈ നടുവേദന ഒന്ന് പിടിച്ചിട്ടു, അവിടെ ഞാൻ കമത്തിക്കടത്തിൽ നിന്നെ പിടിച്ചിട്ടു, ഇങ്ങനെ ഒരുപാട് സംസാരങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇതിനെന്താ കാരണമെന്ന് മനസ്സിലാക്കാതെയാണ് ചികിത്സിക്കുന്നത്. അത് നമ്മളിവിടെ പറയുന്ന പോലെ മാവി കല്ലെറിയ എന്നുള്ള ഒരു പ്രവണത മാത്രമാണ്. വീണാൽ വീണു, വീണില്ല. കാരണം മനസ്സിലാക്കാതെ ഒരു കാരണം വശാലും ഒരു വേദനയും ചികിത്സിക്കാൻ പാടില്ല, അതിന് ഞാൻ എതിരാണ്. അതുപോലെ നടുവിന്റെ പ്രശ്നത്തിൽ ഏറ്റവും ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാരണമാണ്. കാരണം രോഗി തന്നെ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യുക, അതിൽ നിന്നില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കുക, വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മാനദണ്ഡങ്ങളുണ്ട്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഒരു പക്ഷേ ഒരു MRI എടുക്കേണ്ട വന്നേക്കാം, എക്സ്റേ എടുക്കേണ്ട വന്നേക്കാം, സേഫാണ്, യു ഗോ ഡു ഇറ്റ്. കാരണം നമ്മൾ വരാൻ പോകുന്ന വലിയൊരു വേദന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിരിക്കും അത്. അത് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം വ്യക്തമായിട്ടുള്ള ചികിത്സാ രീതികളിലേക്ക് വരിക. എല്ലാ നടുവേദനയും ഇപ്പൊ നമ്മൾ പോയി ഡിസ്ക് എന്ന് പറഞ്ഞ് ഡിസ്ക് സർജറി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വ്യക്തമായിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്, ഫിസിയോതെറാപ്പികളുണ്ട്. ഫിസിയോതെറാപ്പിയുടെ ഒരുപാട് തരത്തിലുള്ള മൊഡാലിറ്റീസ് നടുവിന് വേണ്ടിയിട്ട് ഇപ്പൊ പ്രചാരത്തിലുണ്ട്. പക്ഷെ ഐഡന്റിഫൈ ദ കോസ്. എല്ലാ നടുവേദനയും എല്ലാ തരത്തിലും ഫിസിയോതെറാപ്പി എന്ന് നിങ്ങൾ വിചാരിക്കലും. നടുവേദനയുടെ കാരണത്തിന് ആ കാരണത്തിന് എന്ത് ഫിസിയോതെറാപ്പി ആണ് വേണ്ടതെന്ന് ഡോക്ടറും ഫിസിയോതെറാപ്പിസ്റ്റും നിർദ്ദേശിക്കുന്നത് പോലുള്ള ചികിത്സാ രീതികളിൽ നിന്ന് ഒരുപാട് മരുന്നുകളുടെ അതീപ്രസരത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ചിലപ്പോൾ പക്ഷേ സർജറികൾ പോലും ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഫിസിയോതെറാപ്പികൾ കൊണ്ടും എക്സസൈസ് മോഡ്സ് കൊണ്ടും ഒക്കെ നമ്മൾ നമ്മുടെ നടുവിനെ രക്ഷിക്കാൻ സാധിക്കുമായിരിക്കാം. അതുകൊണ്ട് കാരണങ്ങൾ മനസ്സിലാക്കുക, ചികിത്സകളിലേക്ക് പോവുക. ഇതാണ് എനിക്ക് നടുവേദനയെ കുറിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ ഇതിനു മേൽ സംസാരിക്കാം. അത് ഏറ്റവും പ്രധാന പ്രശ്നം എന്താണ്? ഡിസ്ക് അല്ലേ. നടുവിന്റെ ഡിസ്കിന്റെ വിഷയങ്ങളെ കുറിച്ച് ഞാൻ അടുത്തൊരു സെഗ്മെന്റിൽ കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾ നോക്കാം. അപ്പൊ ഡിസ്കിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ, ഡിസ്ക് എങ്ങനെയാണ് ഉണ്ടാവുക, ഡിസ്ക് നോർമലി ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഡിസ്ക് തള്ളൽ എന്ന് പറയുക, ഡിസ്ക് തള്ളുമ്പോൾ നടുവിന് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഡിസ്ക് തള്ളാൻ പോകുന്നത്, ഡിസ്ക് തള്ളൽ ആദ്യമേ കണ്ടുപിടിച്ചാൽ എന്തെല്ലാം ചെയ്യാം, കണ്ടുപിടിക്കാതിരുന്നാൽ എന്തെല്ലാമാണ് സംഭവിക്കുക, ഡിസ്കിന്റെ പ്രശ്നങ്ങൾക്ക് ഫിസിയോതെറാപ്പി പോലുള്ള ചികിത്സകൾക്ക് എന്താണ് ചെയ്യാനുള്ളത്, സർജറി പോലുള്ള ചികിത്സകൾക്ക് എന്താണ് ചെയ്യാനുള്ളത്, എത്തരത്തിലുള്ള സർജറികളാണ് ചെയ്യേണ്ടത്, സർജറി ചെയ്താൽ വരാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് അടുത്തൊരു ടോപ്പിക്കിനകത്തുകൂടെ പ്രതിപാദിക്കാം. ഇതിന്റെ ഇടയിൽ ഷൈജു അജ്മുദ്ദീൻ എന്റെ സഹോദരൻ തന്നെയാണ്, അയാളും ഒരു ചോദ്യം ചോദിച്ചു, നേരിട്ട് ചോദിക്കാം എന്നെങ്കിലും ബാക്കിയുള്ളവർ കൂടെ ഗുണം കിട്ടാന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത് യൂറിക് ആസിഡിനെ കുറിച്ച്. അപ്പൊ ഈ നടുവേദനയുടെ സെഗ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങളുടെ സെഗ്മെന്റിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ടോപ്പിക് ഡിസ്കിനെ കുറിച്ചാവട്ടെ. ഓക്കെ, ബൈ.